24 മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്യുന്ന പാല് പ്രോസസ് ചെയ്ത് ഐസ്ക്രീം ആക്കി മാറ്റുന്ന മെർസലിസിന്റെ ധർമ്മപുരിയിലുള്ള ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ തമിഴ്നാട് കർണാടക ബോർഡറിലാണ്. ഇവിടെ മെർസലിസിന്റെ മിൽക്ക് കളക്ഷൻ സെന്റർ ഉണ്ട്. ഏകദേശം 200 കളക്ഷൻ സെന്റേഴ്സ് ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, ഇവിടുത്തെ ക്ഷീരകർഷകർ പാൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടെ നിന്ന് പാല് കളക്ട് ചെയ്തിട്ട് മെർസലിസിന്റെ ചില്ലിംഗ് യൂണിറ്റിൽ പോയി ചില്ല് ചെയ്തിട്ടാണ് അത് ഫാക്ടറിയിൽ ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് മെർസലിസിന്റെ ഫാക്ടറി. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ കാണുന്ന മിക്ക ഐസ്ക്രീം പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്നത്. സാർ, നമ്മൾ കൊച്ചിയിൽ നിന്ന് ഒരു 7 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വേണം ധർമ്മപുരി എത്താനായിട്ട്. അത് ധർമ്മപുരി പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയ ഫാക്ടറി സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? സൗത്ത് ഇന്ത്യ പോകാൻ പാകത്തിനുള്ള ഒരു സ്ഥലമാണ്. ധർമ്മപുരി ഡിസ്ട്രിക്റ്റില് ഏകദേശം 30 ലക്ഷം ലിറ്റർ പാലുണ്ട്. നമ്മുടെ കളക്ഷൻ സെന്റേഴ്സിന്ന് കളക്ട് ചെയ്യുന്ന പാല് ചില്ല് ചെയ്തിട്ട് ഇവിടെ വരും. സോ ആ മിൽക്ക് നേരെ വരുന്ന മിക്സിംഗ് ടാങ്കിലേക്കാണ്. ഇവിടെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. ഇവിടുത്തെ മിക്സിംഗ് നമ്മൾ ഓരോരോ റിക്വയർഡ് ടെമ്പറേച്ചേഴ്സിൽ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിനു ശേഷം തിരിച്ച് നമ്മൾ ഈ ടാങ്കിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പാസ്ചറൈസേഷൻ ഉള്ള പ്രോസസ്സിൽ. ഇതാണ് അതിന്റെ കൺട്രോൾ പാനൽ, റിയോ പാനൽ എന്നാണ് പറയാ. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻചാർജസ് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്തോണ്ടിരിക്കും. എല്ലാ ഓപ്പറേഷൻസും ഇതിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ CAP സെക്ഷനാണ്, ക്ലീനിങ് ഇൻ പ്ലേസ് എന്ന് പറയും. ഇതെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. ഓരോ ബാച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെർസലിസിന്റെ ഐസ്ക്രീമിലേക്കുള്ള ഫ്രൂട്ട്, അതായത് റിയൽ ഫ്രൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതിലേക്കുള്ള ചിക്കുമാണ് ഇവിടെ പറിച്ചോണ്ടിരിക്കുന്നത്. ചിക്കും പൈനാപ്പിളും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിലേക്ക് യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് പൾപ്പിന്റെ ഫ്രൂട്ട് എക്സ്ട്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിനുള്ള കരിക്ക് വാഷ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്തപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഇവിടെ കണ്ടെന്ന് വെച്ചാൽ, വാഷ് ചെയ്ത് സ്റ്റീം ചെയ്തിട്ടാണ് പോകുന്നത്. ഈ സ്റ്റീം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്ലോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ക്ലീൻ ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട കരിക്ക് ഉൾപ്പെടെയുള്ള ഫ്രൂട്ട്സ് പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഫ്രൂട്ട് പ്രോസസ്സിംഗ് കിച്ചണിലാണ്. അങ്ങോട്ടേക്കാണ് കയറാൻ പോകുന്നത്. കയറുന്നതിന് മുമ്പ് കുറച്ച് ഹൈജീൻ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഈ ചേമ്പറിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോവുക. വാഷ് ചെയ്ത് വരുന്ന കരിക്ക് ഇവിടെ നിന്ന് വെട്ടി അതിൻ്റെ കാമ്പെടുത്ത് മാറ്റിയിട്ട് അത് പൾപ്പാവാനായിട്ട് നെക്സ്റ്റ് സെക്ഷൻ. നേരത്തെ നമ്മൾ കണ്ട ടെൻഡർ കോക്കനട്ട് പൾപ്പായിട്ടും പീസസായിട്ടൊക്കെ മാറ്റിയായിരുന്നു. അത് പ്രോസസ്സ് ചെയ്തിട്ട് ഐസ്ക്രീമായി. ആ ഐസ്ക്രീമാണ് വേ ചെയ്ത് ടബിലേക്ക് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പ്ലക്ക് ചെയ്ത ചിക്കൂസ് പ്രോസസ്സ് ചെയ്ത് ഐസ്ക്രീം ആക്കിയിട്ട് ടബിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ് ഇവിടെ. ഇന്ത്യയുടെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ പൈനാപ്പിൾ ഹാർവസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിൽ നിന്ന് പറിച്ചതേ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായി കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് മെർസലിസിന്റെ ഫാക്ടറിയിലേക്ക് ഈ ലോഡ് പോകും. ക്ലീൻ ചെയ്ത് വരുന്ന പൈനാപ്പിൾ ഇതേപോലെ കട്ടിംഗ് ടേബിളിൽ പോയി കട്ട് ചെയ്തിട്ട് അത് കുറച്ച് സ്ലൈസും ബാക്കി പഴുപ്പുമായിട്ട് നേരെ ഫാക്ടറിയിലേക്ക് പോകും. ഈ പൈനാപ്പിൾ ഐസ് ക്യാൻഡി ഒക്കെ വരുന്നത് ലെസ് ദാൻ 5 മിനിറ്റ്സിലാണ്. സ്റ്റിക്ക് ഇട്ട് ഇതിനകത്തേക്ക് ആ സൊല്യൂഷൻ പോയി ഇത് അവിടെ നിന്ന് ചില്ലായി നേരെ പാക്കിംഗ് യൂണിറ്റിലേക്ക് വരും. അങ്ങനെയാണ് ഈ പൈനാപ്പിൾ ഐസ് ക്യാൻഡി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ കോൺസിന്റെ ഐസ്ക്രീംസ് എല്ലാം ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഐസ്ക്രീംസ്, നോർമൽ ഐസ്ക്രീംസ് വരുന്നത്. അത് ഇതിൽ ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻസ് വഴി ഓരോ സെക്ഷനിലേക്ക് ഇറങ്ങി അത് ഫില്ല് ചെയ്യും. ഇതിൽ ടെട്രാപാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീനറീസും ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഇന്നിപ്പോൾ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം, ഇത് കംപ്ലീറ്റ്ലി മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ കോൺ ഈ ബ്ലാസ്റ്റ് ഫ്രീസറിൻ്റെ ഉള്ളിൽ പോയി 45 മിനിറ്റ്സ് എടുത്ത് അത് ചില്ലായിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ഹൈജീന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഓരോ എലമെന്റ്സും അത്രയധികം സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിവിടെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ സ്കാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഇനിയും ഇതിലുണ്ടെങ്കിൽ ഇമേജ് ഡിറ്റക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു പാല് ഇവിടെ കളക്ട് ചെയ്താൽ 24 മണിക്കൂറിനുള്ള അത് പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഇവിടെ പറയണേ കേട്ടോ. അതെങ്ങനെ സാധിക്കുന്നത്? ഈ കമ്പനിക്ക് അത്രമാത്രം ഫെസിലിറ്റീസ് ഉണ്ട്. പാല് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സെയിം ഡേ തന്നെ പാല് പ്രോസസ്സ് ചെയ്ത് ഐസ്ക്രീം ആക്കി 1 അവറിനുള്ളിൽ -40-45 എത്തിച്ചതിന് ശേഷം ഡയറക്റ്റ് കോൾഡ് റൂമിൽ പോലും കയറ്റാതെ നമുക്ക് വണ്ടിയിൽ ലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സംവിധാനമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇവിടെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമുകൾ 400-600 കിലോമീറ്ററിനുള്ളിലുള്ള കേരളത്തിലേക്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. വേറൊരു പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യം, സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇയർ തന്നെ ഒരു 200 കോടി ടേൺ ഓവറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അങ്ങനെ ചെയ്തതാണോ അതോ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തിയ ഒരു ആക്സെപ്റ്റൻസിൽ നിന്ന് ഗെയിൻ ചെയ്തതാണോ? എനിക്ക് ഏകദേശം 34 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഐസ്ക്രീമിൽ 20 കൊല്ലം കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർമാരും കമ്പനി സ്റ്റാഫും മാർക്കറ്റിംഗിന്റെ ഒരു ആത്മാർത്ഥമായ ഒരു സഹായം അതിനുണ്ട്. പിന്നെ നമ്മുടെ ക്വാളിറ്റിയിലുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടും ആ ഒരു ഹെൽപ്പും കൂടിയാണ് നമ്മളുടെ ഈ ഒരു അച്ചീവ്മെന്റിന്റെ കാരണം. അപ്പം നമ്മളവിടെ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഐസ്ക്രീംസും വരുന്ന ഈ കോൾഡ് റൂമിലേക്കാണെന്നാണല്ലേ. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയാൽ -23 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ. അതിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം. കയറുന്നത് ഇത്തിരി ശ്രമകരമായ കാര്യമാണ്. ഐസ്ക്രീംസ് എല്ലാം ഇവിടെ ഉണ്ട്. കോൺ,
ഇപ്പൊ നമ്മുടെ വാനില ചോക്ലേറ്റ് ടബ് ഇവിടെയാണ് ഈ പറഞ്ഞ ഐസ്ക്രീംസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ വലിപ്പം നോക്കി അറിയാം, ഓൾമോസ്റ്റ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അത്രയും വലിപ്പമുണ്ട്. പക്ഷെ തണുപ്പ് അസഹനീയമാണ്. ഇത് ഈ സൈഡിലുണ്ട്, അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ആ അറ്റം വരെ ഉണ്ട്. ഈ കോൾഡ് റൂമിൽ നിന്നാണ് ഈ പറഞ്ഞ ഡെസ്പാച്ച് ഏരിയയിലേക്ക് ഐസ്ക്രീംസ് എല്ലാം തന്നെ ഇവിടുന്ന് പോകുന്നത്. അതായത് ഐസ്ക്രീംസ് ഈ ഫോർക്ക് ലിഫ്റ്റ് വഴി എടുത്തിട്ട് നേരെ ഡെസ്പാച്ച് ഏരിയയിലേക്ക് പോകും. അവിടെ നിന്ന് അത് ലോഡ് ചെയ്ത് വണ്ടികളിലേക്ക് കയറും. ആ വണ്ടികൾ നമ്മളുടെ അടുത്തേക്ക് എത്തും. ഇവിടെ നിന്നാണ് ലോഡ് ചെയ്ത് വെഹിക്കിൾസിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഡെലിവറി ബേ എന്ന് പറയും. ഓൾമോസ്റ്റ് 15,000 liters ഐസ്ക്രീം ട്രാൻസ്പോർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വെഹിക്കിളിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതേപോലത്തെ 12 vehicles ഈ ഡെലിവറി ബേയിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവർക്ക് അവൈലബിൾ ആണ്. അറ്റ് എ ടൈം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുള്ളി ലോഡ് ചെയ്ത വെഹിക്കിൾ ഇതാ കേരളത്തിലേക്ക് പോവുകയാണ്. നമ്മൾ മെർസലീസിൻ്റെ പെരുമ്പാവൂരുള്ള കമ്പനി ഔട്ട്ലെറ്റിലാണ് വന്നേക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇയറിനുള്ളിൽ തന്നെ 200 crore ടേൺ ഓവർ എന്ന് പറഞ്ഞൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത കമ്പനിയാണ് ഇവർ. ടെൻഡർ കോക്കനട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ടെൻഡർ കോക്കനട്ട് പൾപ്പ് കിട്ടും എൻ്റെ ഇടയിൽ. ഇതിനകത്ത് ആഡഡ് കളേഴ്സോ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ ഇങ്ങനത്തെ കോൺ ഐസ്ക്രീംസ് കഴിക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ഇത് ഉണ്ടാവുന്നുള്ളതാണ്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, റിയൽ ഫ്രൂട്ടാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ ഹാഫ് ലിറ്റർ ടബ്സ് ആണ് വരുന്നത്. ഈ സ്ട്രോബെറി ചീസ് കേക്ക് എടുത്ത് പറയുമ്പോൾ തന്നെ എൻ്റെ വയലിൽ വെള്ളം വരുന്നുണ്ട്. മെർസലീസിൻ്റെ ഐസ്ക്രീം ഇപ്പോൾ എല്ലാ നിയർ ബൈ സ്റ്റോർസിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.